കർമ്മന്യൂസിലേക്ക് സ്വാഗതം. രാഖി കെട്ടി വന്ന വിദ്യാർത്ഥിയുടെ രാഖി അഴിപ്പിച്ച് അധ്യാപികയുടെ ഭീഷണി. തൃശൂർ കുരിയാച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി പെലസ് പെപ്പിൻ എന്ന വിദ്യാർത്ഥിയുടെ രാഖിയാണ് അധ്യാപിക അഴിപ്പിച്ചത്. രാഖി അഴിക്കണമെന്നും അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നും അധ്യാപിക വിദ്യാർത്ഥിയോട് പറഞ്ഞതായി വിദ്യാർത്ഥിയുടെ പിതാവ് വെളിപ്പെടുത്തി. രാഖി അഴിച്ചതിനെതിരെ കുട്ടിയുടെ പിതാവ് പെപ്പിൻ ജോർജ് ക്ലാസ് ടീച്ചർക്ക് പരാതി നൽകി. തന്റെ മകൻ പെലസ് പെപ്പിൻ ഭാരതത്തിന്റെ ദേശീയോത്സവമായ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായ രക്ഷാബന്ധനിൽ പങ്കെടുത്തതുകൊണ്ടാണ് രാഖി കയ്യിൽ ധരിച്ചത്. രാഖി കെട്ടി ക്ലാസ്സിൽ ഇരിക്കാൻ സാധിക്കില്ലെന്ന് ക്ലാസ് ടീച്ചർ പറയുകയും രാഖി ഊരിക്കുകയും ചെയ്തു. രാഖി ധരിച്ച് ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ അത് അനുവദിക്കാത്ത സ്കൂൾ നിയമം ഏതെന്ന് വ്യക്തമാക്കണമെന്നും പിതാവ് പരാതിയിൽ ആവശ്യപ്പെടുന്നു. പരാതിയുടെ സ്ക്രീൻഷോട്ടോടെ സംഭവം പിതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ചെയിൻ, ചരട്, മാല, കൊന്ത എന്നിവയൊന്നും ധരിക്കാൻ പാടില്ല, ടീച്ചർമാർക്കും ബാധകമാണ്. ഇങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് കമന്റ്. അധികം വൈകാതെ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ സ്കൂൾ അഡ്മിഷൻ തന്നെ കിട്ടാത്ത അവസ്ഥയാകും എന്നിങ്ങനെയാണ് മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത്. സഹോദര സഹോദരി ബന്ധത്തിന്റെ ഭാരത സംസ്കാരത്തിന്റെ തന്നെയും ഭാഗമായ രാഖിയോട് വിദ്വേഷ രീതിയിലായിരുന്നു അധ്യാപികയുടെ സമീപനം. രാഖിയെ മതപരമായി കണ്ടായിരിക്കാം അധ്യാപിക ഇതിനെ ചോദ്യം ചെയ്തത്. കയ്യിൽ രാഖി കെട്ടാൻ പാടില്ലെന്ന സ്കൂൾ നിയമത്തിൽ പോലും ഇല്ലെന്നിരിക്കെ അധ്യാപിക രാഖി അഴിപ്പിച്ചത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സഹോദരി സഹോദരന് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന രാഖിയെ എന്തിനാണ് മതത്തിന്റെയോ വംശത്തിന്റെയോ ഭാഗമായി കാണുന്നതെന്നാണ് കർമ്മന്യൂസിന് ഇപ്പോൾ ചോദിക്കാനുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും രക്ഷാബന്ധൻ ദിനത്തിൽ രാഖി കെട്ടിക്കൊടുത്തത് പാകിസ്ഥാൻ വനിതയാണ്. ബദ്ധശത്രുക്കളായ രണ്ടു രാജ്യത്തെ കൂട്ടിക്കെട്ടുന്നത് പോലും രക്ഷാബന്ധൻ ദിനത്തിൽ കെട്ടുന്ന രാഖിയാണ്. ഏറ്റവും വിശുദ്ധിയോടെ കാണുന്ന രാഖിയുടെ മേൽ പലർക്കുമുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ഇതിന്റെ ചരിത്രം കർമ്മന്യൂസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു. ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രന്റെ പത്നിയായ ശചി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രാഖി കെട്ടിക്കൊടുക്കുകയും ഈ രക്ഷാസൂത്രത്തിന്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ശക്തി നേടുകയും ചെയ്തു. വിജയവുമായി തിരിച്ചു വന്ന ആ ദിവസം മുതൽ രക്ഷാബന്ധൻ എന്ന ഉത്സവം ആരംഭമായി. പിന്നീട് സഹോദരി സഹോദരന്റെ കൈകളിൽ രാഖി കെട്ടുന്ന ചടങ്ങ് പ്രചാരത്തിൽ വന്നു. രാഖിയുടെ നൂലുകൾക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച് പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സിക്കന്ദറും പുരുവും തമ്മിലുള്ള ചരിത്ര പ്രധാനമായ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സിക്കന്ദറുടെ കാമുകി പുരുവിനെ സമീപിക്കുകയും കൈകളിൽ രാഖി കെട്ടിച്ച് സഹോദരനാക്കുകയും ചെയ്ത് യുദ്ധത്തിൽ സിക്കന്ദറെ വധിക്കുകയില്ല എന്നൊരു സത്യവചനവും വാങ്ങി. പുരു കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു. രക്ഷാബന്ധന്റെ മഹത്വം കാണിക്കുന്ന സംഭവമാണിത്. സഹോദരി രക്ഷാബന്ധൻ ദിവസം മധുരപലഹാരങ്ങളും രാഖിയും ദീപവും നിറച്ചുവെച്ച താലവുമായി സഹോദരനെ സമീപിച്ച് ദീപം ഉഴിഞ്ഞ് തിലകം ചാർത്തി ദീർഘായുസ്സിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും കയ്യിൽ വർണ്ണനൂലുകളാൽ അലങ്കരിക്കപ്പെട്ട സുന്ദരമായ രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സഹോദരൻ ആജീവനാന്തം അവളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും വചനമെടുക്കുന്നു. ഉപഹാരമായി പണമോ വസ്ത്രമോ സഹോദരിക്ക് നൽകുന്നു. അന്യസ്ത്രീയാണെങ്കിലും രാഖി കെട്ടിക്കഴിഞ്ഞാൽ അവളെ അവർ സഹോദരിയായി അംഗീകരിക്കുന്നു. രക്ഷാബന്ധൻ വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ഇടയിലാണ് കൂടുതൽ പ്രചാരമായിട്ടുള്ളത്. ഭാരതീയ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ ആചാരമാണ് രക്ഷാബന്ധൻ. രജപുത്ര സൈനികർ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് രജപുത്ര വനിതകൾ യോദ്ധാക്കളുടെ നെറ്റിയിൽ സിന്ദൂര തിലകം ചാർത്തിയ ശേഷം വലതുകൈയിൽ രക്ഷാബന്ധിക്കുമായിരുന്നു. ഇത് അവർക്ക് ശത്രുക്കളെ നിഷ്പ്രയാസം ജയിക്കാനും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സഹായകമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. രക്ഷബന്ധിക്കുന്ന ആരെയും സംരക്ഷിക്കാൻ അത് സ്വീകരിക്കുന്ന ആൾക്ക് ബാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. എല്ലാ മതവിഭാഗങ്ങൾക്കും ഇടയിൽ സ്നേഹ സാഹോദര്യങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിൽ രക്ഷാബന്ധനം ആചരിച്ചിരുന്നു. ആവണി അവിട്ടം എന്ന പേരിലാണ് തെക്കേ ഇന്ത്യയിൽ രക്ഷാബന്ധനം അറിയപ്പെടുന്നത്. ചരിത്രപരമായ കാരണങ്ങളാലാണ് രക്ഷാബന്ധനത്തിന് സഹോദര സഹോദരി ഭാവം കൈവന്നത്. ഇപ്പോൾ ഭാരതമൊട്ടാകെ രക്ഷാബന്ധനം ഉത്സവമായി കൊണ്ടാടുന്നു. രക്ഷാബന്ധൻ ദിനത്തിൽ അതിരാവിലെ തന്നെ കുളി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ ഈശ്വര പൂജ നടത്തുന്നു. പൂജയ്ക്കു ശേഷം മന്ത്രജപത്തോടെ സഹോദരനെ ആരതി ഉഴിഞ്ഞ് വലതുകൈയിൽ രാഖി ബന്ധിച്ചു കൊടുക്കുന്നു. ശ്രാവണ പൗർണമി ദിവസമാണ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നത്. ആവണി അവിട്ടം നാരിയൽ പൂർണിമ എന്നീ പേരുകളിലും ശ്രാവണ പൂർണിമ ആഘോഷിക്കാറുണ്ട്. പൗർണമി രക്ഷാബന്ധൻ ദിനമായി മാറിയെന്നാണ് വിശ്വാസം. ഇത്തരത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുണ്യമായി കാണുന്ന രാഖി കെട്ടുന്നവരോട് മതതീവ്രവാദികളോട് പോലെയുള്ള സമീപനം ഇനിയെങ്കിലും മാറ്റിയെടുക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.